പോലീസ് സ്റ്റേഷനിൽ തീ പിടിച്ചു എന്നാ. ഇന്ന് എന്റെ ഫസ്റ്റത്തെ ഡേ ന്യൂ ജോബില്. ആൻഡ് ഇന്ന് ഞാൻ ആ തീ എടുത്താൻ പോവാ പോലീസ് സ്റ്റേഷനത്തെ. എന്റെ ഫസ്റ്റത്തെ ഡേ ഫയർ ട്രക്ക് പുറത്തുണ്ടാവും എടുക്ക. വാട്ട്, എടുത്തെന്താ എന്റെ ബൈക്കിൽ തീ എത്തുന്നേ? വേട്ടിത്ത എന്റെ ബൈക്ക്, എടാ അത് പോയി. എടാ എന്റെ ബൈക്ക് കത്തിപ്പോയടാ. എന്താന്ന് എനിക്കറിയില്ല, ആരാ എന്റെ ബൈക്കിന് തീയിട്ടത്? എന്തേലാട്ടെ, ഇന്ന് എനിക്ക് പോലീസ് സ്റ്റേഷനത്തെ തീയൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഫയർ ട്രക്ക് പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെടുത്തിട്ട് നേരെ പോയിട്ട് തീ എടുത്ത. എന്റെ ഫസ്റ്റത്തെ ഡേയാ, അതുകൊണ്ട് എനിക്കിന്ന് മിസ്സാക്കാൻ പറ്റൂല. ബൈക്കിന്റെ സീൻ നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. എടാ എന്റെ ട്രക്കിനെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടാവുന്നതാണല്ലോ. വേറെ എന്റെ ട്രക്ക് എവിടെ പോയി? ഇപ്പുറത്തെ സൈഡിലുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ നോക്കി നോക്കാം. എടാ എന്റെ ട്രക്ക് എന്നാലും ഇവിടെ ഉണ്ടാ. എടാ എന്റെ ട്രക്ക് കാണുന്നില്ലല്ലോ, ഗരാജിന്റെ ബാക്കിലുണ്ടാ. ഏയ്, ഞാൻ ഇവിടെ തന്നെ ഇന്നലെ നിർത്തിയിട്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനിത് ഈ കാണുന്ന ഏരിയയിൽ ഗ്യാപ്പിൽ നിർത്തിയിട്ടിട്ടാ പോയത്. ബടെ എന്റെ ട്രക്ക് ഇപ്പൊ കാണുന്നില്ല. എടാ എടാ ഇവിടെയും കാണുന്നില്ലല്ലോ, എന്റെ ഫയർ ട്രക്ക് എവിടെ പോയി? എടാ എന്റെ ഫയർ ട്രക്ക് ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തീ എടുത്തത്? എന്റെ ആദ്യത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ തീ എടുത്തില്ലെങ്കിൽ സീനാവും. വെരി ആരോടെയും ചോദിച്ചു നോക്കാം, എന്റെ ട്രക്ക് എന്നാലും അവിടെ പോയിന്ന്. എനിക്കിപ്പോ എന്റെ ട്രക്ക് കിട്ടിയല്ല പോലീസ് സ്റ്റേഷനിലെ തീ എടുത്താൽ പറ്റുമോ വെള്ളം ഒഴിച്ചിട്ട്? ഹേയ് മേഡം മേഡം മേഡം, എന്റെ ട്രക്ക് ഉണ്ടായിരുന്നോ? എന്റെ ട്രക്ക് ഞാൻ ഇവിടെ, എന്റെ ഫയർ ട്രക്ക് ഞാൻ ഫയർ ജോബിലുണ്ട്. സോ എന്റെ പുതിയ ജോബാ അത്. എന്റെ ട്രക്ക് കണ്ടില്ല എന്നാ. എന്ത് പേടിച്ചിട്ട്? എടാ കണ്ടു എന്നാ പറയുന്നത്, പക്ഷെ എന്തോ കണ്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തോ സംഭവം, ലൈക്ക് ആരാ അത് എന്റെ ട്രക്ക് എടുത്തതെന്ന് അറിയോ? വെരി ഏതോ ഗ്യാങ് പറയില്ല, എനിക്ക് പേടിയാന്നാ. എന്ത് പറഞ്ഞാ, ലൈക്ക് പറ. വെയിറ്റ്, വാട്ട്, എടി ഇവര് എന്നെ തല്ലാനും തുടങ്ങി. ഇവര് പറയുന്നില്ല പേര്. എന്ത് ഞാൻ നിങ്ങൾ, വെയിറ്റ് വെയിറ്റ്, എന്റെ ഗണ്ണുണ്ട് വേ പേര് പറഞ്ഞോ. വാട്ട്, പറഞ്ഞില്ലേ ഞാൻ കൊല്ലും, പറഞ്ഞില്ലേ കൊല്ലും? ഏത് ഗ്രീൻ? എടാ വേറ്റ്, എടാ ഇവരെന്നെ തല്ലുന്ന എന്തിനാ ഇത്? വെരിവരെ താവണ ആവിടെ ആവിട്. എടാ ഗ്രീൻ ഗ്യാങ്ങിന്റെ പേര് ഇവര് പറഞ്ഞേക്കുന്നത്. ഗ്രീൻ ഗ്യാങ് നമ്മളുടെ ട്രക്ക് എടുത്തോണ്ട് പോയെന്ന്. എടാ ഇന്ന ആ ട്രക്ക് എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കണം? പോലീസ് സ്റ്റേഷൻ താ തീ ഞാൻ തന്നെ കെടുത്തണം, അല്ലെങ്കിൽ എന്റെ ജോബ് പോവും. എന്റെ ഇത് ന്യൂ ജോബാണ്, എനിക്ക് കളയാൻ പറ്റില്ല. എന്റെ ആദ്യത്തെ ദിവസം. സോ ഞാൻ ഇപ്പൊ നേരെ എന്റെ ഫയർ ട്രക്ക് എടുക്കാൻ പോയാ. എന്റെ ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിംഗ് അതാ, അവിടെ ചെന്ന് ഞാൻ ഇന്നത് ആ കാണുന്ന ബിൽഡിംഗ്. സോ അവിടെ നിന്ന് ഞാൻ ഇന്ന് എന്റെ ഫയർ ട്രക്ക് തിരിച്ചെടുത്തിരിക്കും. എന്തൊക്കെ സീൻ വന്നാലും ഇന്ന് ആ ഫയർ ട്രക്ക് ഞാൻ തിരിച്ചെടുക്കും, അത് ഉറപ്പാണ്. ബട്ട് ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പോവാ? എടാ എനിക്ക് ആ ബിൽഡിങ്ങിലോട്ട് ഒരു വണ്ടി വേണം. എന്റെ എന്റെ വണ്ടി ഒന്നും കാണുന്നില്ല, ആ കത്തിച്ചു കളഞ്ഞില്ലേ? എടാ വെറുതെ അല്ല, അവരെന്റെ ബൈക്ക് കത്തിച്ചു കളഞ്ഞതാ. ലൈക്ക് എനിക്ക് അവരെ പിടിക്കാൻ പറ്റാതിരിക്കാൻ. പക്ഷെ ഇന്ന് ഞാൻ എന്തേലും ചെയ്യും, എന്തേലും ചെയ്യും. എന്ത്, ഇവിടെ റോട്ടിൽ വണ്ടിയൊന്നും കാണാനില്ല. ഓക്കെ, ഒരു നീല കളർ കാർ വരുന്നുണ്ട്, അത് കണ്ടാ. ആ കാറിനോട് ലിഫ്റ്റ് വയ്ക്കുക, ആ കാറിനോട് ലിഫ്റ്റ് വയ്ക്കുക. എനിക്ക് ആ ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിംഗ് എത്തണം. ഓ വാട്ട്, എടാ എനിക്ക് ലിഫ്റ്റ് കഴിക്കാല്ല. ഞാൻ എന്തിനാണ് ഇടിച്ച് കൊല്ലുന്നു? വെയിറ്റ്, എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ സമയമില്ല. വെയിറ്റ്, എന്നെ എനിക്കൊരു സഹായം ചെയ്യോ. ഹേ ബ്രദർ, എന്നെ എനിക്കൊരു സഹായം ചെയ്യോ. എനിക്കൊന്ന് ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിംഗ് പോകണം. ഗ്രീൻ ഗ്യാങ്ങിന്റെ ബിൽഡിംഗ് പോകാൻ പേടിയാണ്. താറങ്ങ് താറങ്ങ്, ഞാൻ ഓടിച്ചോളാം. താ എന്നെ ഇടിക്കുകയും ചെയ്ത് തന്നിട്ട് ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല. എടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞാനിപ്പോൾ ഈ കാർ എടുത്തു. ഇത് നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ്ട് അവിടെ പോലീസ് ഓഫീസേഴ്സ് ആരുമില്ല. ബട്ട് ഇപ്പം എനിക്ക് ഈ പോലീസ് കാറ്, എനിക്ക് ആ ഗ്രീൻ ഗ്യാങ്ങിനെ കൊല്ലണമെങ്കിൽ ഗൺസ് വേണം. എൻ്റെ ഗൺസ് ഒന്നും ഇല്ല, ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണ നേരത്തെ ആ പെണ്ണിനെ കാണിച്ചത്. എൻ്റെ ഗണ്ണില്ല, എനിക്ക് കുറച്ച് ബുള്ളറ്റും ഗൺസും ഒക്കെ വാങ്ങണം. സോ നേരെ ഗൺ ഷോപ്പിലേക്ക് പോകാം. അതാ ഇതാണ് ഗ്രീൻ ഗ്യാങ്ങിൻ്റെ ബിൽഡിംഗ്. അടി ഇവരുടെ ഇല്ലാത്ത വെപ്പൺസിൽ ഇവർ സീനാണ്. ഓക്കെ, ഇത് ഗൺ ഷോപ്പ്. സോ ഇവിടെ നിന്ന് എന്തായാലും ഗൺസ് വാങ്ങാം. എനിക്ക് ഗൺസ് ഇല്ലാണ്ട് നടക്കില്ല. ഗൺസ് ഉണ്ടെങ്കിൽ ഇന്ന് അവന്മാരെ തീർക്കാൻ പറ്റും. സോ ഗൺ ഷോപ്പ്, ഗൺ ഷോപ്പ്. ഓ വെയിറ്റ്, എടി ഗൺ ഷോപ്പ് ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് ആവല്ലേ, ക്ലോസ്ഡ് ആവല്ലേ. എന്തൊക്കെ അടുത്തൊരു ക്ലോസ്ഡ് ആവല്ലേ. വാട്ട്, എടി ഈ സൈഡിൽ നിന്ന് ക്ലോസ്, വാട്, ഏത് സമയത്താണ് ക്ലോസ് ചെയ്തിട്ടേക്കുന്ന ഗൺ ഷോപ്പ്? എടാ എൻ്റെ ഗൺസ് ഇല്ല, ഞാൻ ഗൺസ് ഇല്ലാണ്ട് ഗ്രീൻ ഇവിടെ ഗ്രീൻ ഗ്യാങ്ങിനെ കൊല്ലാൻ പറ്റില്ല. എൻ്റെ ട്രക്ക് എനിക്ക് തിരിച്ചെടുക്കണ്ട, വേറെ വഴിയില്ല. വെയിറ്റ്, ഓ ഇത് തുറന്നിട്ടുണ്ട്, ഗൺ ഷോപ്പ് തുറന്നിട്ടുണ്ട്. ഞാൻ ഗണ്ണു വാങ്ങട്ടെ. ഓ മാൻ, എടാ ഗൺസിന് 2 lakh rupees ആണ് അയാൾ പറഞ്ഞത്. 2 lakh rupees ഗൺസിന്. ഞാൻ ആദ്യമായിട്ട് ഇത്ര റേറ്റ് വെക്കുന്നത്. എനിക്കിപ്പോ ഗൺസ് വാങ്ങാൻ എന്റെ പൈസ ഇല്ല. എന്താ ചെയ്യാ, എന്താ ചെയ്യാ? ഓക്കെ, ഡോൺ എടുത്തോ, ഡോൺ എടുത്തോ. എന്തെങ്കിലും ചെയ്താൽ ഡോണിനോട് പൈസ ചോദിക്കാം. കുറച്ച് എനിക്ക് 2 lakh ഗൺസ് ഇടും. വേണ്ടി കാറിലൊന്ന് കേറാൻ പറ്റാത്ത, ഇത് ഓട്ടോ ലോക്കായാ? എടി കാർ ഓട്ടോ ലോക്കായടാ. എടി വാടടി, കാർ ഓട്ടോ ലോക്ക് ആവും ഞാൻ വിചാരിച്ചില്ല. ലൈക്ക് ഇതിന്റെ ഓണറിനെ അത് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഇതിൽ ഫിംഗർ പ്രിന്റ് ആണ്. ഈ കാർ പേര് തുറക്കാം, എടാ ചവിട്ടി തുറക്കാൻ നോക്കട്ടെ. വാട്ട്, എടാ ഞാൻ അത് പ്രതീക്ഷിച്ചില്ല. വെയിറ്റ് വെയിറ്റ്, റോഡിൽ വേറൊരു കാർ ഉണ്ട്, വേറൊരു കാറുണ്ട്. മിസ്സായി മിസ്സായി മിസ്സായി, ആ കാർ മിസ്സായി. ഞാനിപ്പോ എങ്ങനെയാ ഡോണിന്റെ അടുത്തേക്ക് പോവാ? എനിക്ക് എങ്ങനെയും പൈസ ചോദിക്കണം ഡോണിനോട്. ഇതിപ്പോ ഇതെങ്ങനെ തുറക്കുക? വെയിറ്റ്, ഇടിച്ചു പൊട്ടിക്കാൻ നോക്കാം. വേറെ വഴിയില്ല, വേറെ വഴിയില്ല. ഇപ്പൊ ഓ സെറ്റ് സെറ്റ് സെറ്റ്, തുറന്ന് തുറന്ന് തുറന്ന്. കമോൺ, ഈ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നേരെ ഡോണിൻ്റെ അടുത്തേക്ക് പോയിട്ട് എനിക്ക് ചോദിക്കട്ടെ, ചോദിക്കട്ടെ, പൈസ ചോദിക്കട്ടെ, പൈസ ചോദിക്കട്ടെ. പൈസ കിട്ടിയാലേ എനിക്കിന്ന് ഗൺസ് വാങ്ങാൻ പറ്റൂ. ഗ്രീൻ ഗ്യാങ്ങിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ട്രക്ക് എനിക്ക് എങ്ങനെ ആണെങ്കിലും കിട്ടണം. ഇതിൻ്റെ ഫസ്റ്റത്തെ ഡേ ആ, ഫസ്റ്റത്തെ ഡേ ഇത് ജോബ് എന്നെ കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എന്തായാലും കിട്ടണം ഇത്. ഈ ബിൽഡിംഗ് തീർന്നടാ നിങ്ങൾ, തീർന്ന്. ഞാൻ ഗണ്ണും കൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട്.
ഏരിയ. ഈ കാണുന്ന ഏരിയയിലാണ് നമ്മളൊരു ഡോണിന്റെ സ്ഥലം. സോ ഡോണോട് എന്തായാലും ഒരു അടിപൊളി ഗൺസ് ചോദിക്കുക, കുറച്ച് ഗൺസ് അല്ല പൈസ ചോദിക്കുക. ഗൺസ് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാം. ചിലപ്പോൾ ഡോണിന്റെ കുറച്ച് ഗണ്ണുണ്ടാവും, അതും വാങ്ങാം. എന്തായാലും നേരെ നേരെ ഡോണിന്റെ വീട്. അത് ആ കാണുന്ന റെഡ് വീട് ഡോണ്ടെ. എടി കാറിന്റെ പരിക്കൊന്നും ഇട്ടില്ലല്ലോ, ഇത് ആർഡിയോ കാറാണ്. നമ്മൾ ഓടിച്ച് നടക്കുക, സീനൊന്നുമില്ല. മരത്തിനൊട്ടിടിച്ച്, ഇത് ഈ കാർ മരത്തിനൊട്ടിടിച്ച്. സീനാവോ ഇനി? സീനാവോ? മരത്തിനൊട്ട് ചെറുതായിട്ട് അടിച്ചു. പ്രശ്നമാവുന്ന എനിക്കറില്ല. അത് വീട് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡോണിനോട് പൈസ ചോദിക്കട്ടെ, എനിക്ക് പൈസ ഇപ്പോൾ വേണം, എന്നാലും എനിക്ക് ഗണ്ണ് വാങ്ങാൻ പറ്റൂ. ഡോൺ മിഷൻ വല്ലതും പറയൂ, അതാ എനിക്ക് പേടി. എന്തായാലും ചോദിച്ചു നോക്കാം. ഡോൺ ഇത്രയും ടഫ് ടാസ്ക് വരുമെന്ന് പറഞ്ഞില്ല എടി? എനിക്ക് ആകെ അത്ര സമയമുള്ളൂ ഫസ്റ്റത്തെ ഡേയുടെ ജോബിന്. പോലീസ് സ്റ്റേഷനിൽ തീയത്തിക്കൊണ്ടിരിക്കുക. ഡോൺ എന്നോട് പറഞ്ഞു, ആ ട്രെയിൻ ഇല്ലേ ഇവിടെയുള്ള ഇന്ത്യൻ ട്രെയിൻ, ആ ട്രെയിനിൽ പോയിട്ട് ബോംബ് വെക്കാൻ. അതിന് എനിക്ക് ഗൺസും ബോംബും ഒക്കെ തന്നു, ഇതുകൊണ്ട് വെക്കാനാണ് പറഞ്ഞത്. സോ പെട്ടെന്ന് ഒരു ബോംബ് വെക്കാം. പെട്ടെന്ന് ചെയ്ത പണി തന്നെയാണ്. പക്ഷേ എന്നെ പോലീസ് പിടിക്കാൻ വരുമോ? സിറ്റിയിൽ പ്രശ്നമാവോ? ലൈക്ക് എനിക്കറിയില്ല, എൻ്റെ ജോബ് ഇന്ന് എനിക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ട്രക്ക് കിട്ടാൻ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. എനിക്ക് ഗൺസും പൈസയും തരാമെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയും കിട്ടും അതുകൊണ്ട്. സോ എന്തായാലും നേരിപ്പോൾ ഇത് ഈ കാണുന്ന സൈഡിലൊരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ ഇവിടെ ഉണ്ടാവണേ അല്ലെങ്കിൽ പണിയാവുന്ന. ഓക്കേ, അതവിടെ ട്രെയിൻ ഉണ്ട്. സോ എനിക്കിപ്പോൾ സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്യണം ആ ട്രെയിനിൽ, എന്നിട്ട് അത് പൊട്ടിക്കണം. ബും എന്ന് പറഞ്ഞു അടിക്കണം. ബും. ഓക്കെ ഓക്കെ, നിർത്ത് നിർത്ത് നിർത്ത്. എടി കാർ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് ബ്രേക്ക് അടിച്ച് അങ്ങ് അപ്പുറത്ത് വരെ നിൽക്കുന്നത്. വരി, ഇവിടെ മൊത്തം സ്റ്റിക്കി ബോംബ് ഇട്ടെ. സ്റ്റിക്കി ബോംബ് 1 2. ഈ ബോഗിയിൽ മൊത്തം ഇടാനാണ് പറഞ്ഞത്. 17414C എന്ന് പറയുന്ന ഈ ബോഗിയിൽ. സോ ഞാൻ ഇവിടെ മൊത്തം ഇട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ബൂം ചെയ്യുന്നത് ഡോൺ ചെയ്യാന്നാ പറഞ്ഞത്, പക്ഷെ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്തോന്ന് പറഞ്ഞു. എന്തായാലും എന്നെ കൊണ്ട് പറ്റും. ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് ബോംബ് പൊട്ടിക്കാൻ. ബൂം. വാട്ട്? എടാ എന്റെ കാറും കൂടെ പൊട്ടി. നോ ബ്രോ, എന്റെ കാറും പൊട്ടി, ആ ട്രെയിനും പൊട്ടി. വരൂ വരൂ പുറത്ത്. അവിടെ ഒരു ലംബോർഗിനി ആടാ പച്ച കളർ, എനിക്ക് ഓടി പിടിക്കാൻ പറ്റുന്ന തോന്നുന്നു. എനിക്ക് അല്ലാണ്ട് വേറെ വഴിയില്ല. ഇപ്പൊ എനിക്ക് എങ്ങനെയാലും എന്റെ ട്രക്ക് തിരിച്ചെടുക്കണം. ഇന്ന് എന്റെ ആദ്യത്തെ ജോബ്, എനിക്ക് കളയാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയാലും ഇപ്പൊ ഗ്രീൻ ഗാങ്ങിന്റെ അവിടെ പോകണം. ഓ വെയിറ്റ്, ഡോൺ എനിക്ക് പൈസ അയച്ചു തന്നു. എടാ ഡോൺ എനിക്ക് പൈസ അയച്ചു തന്നു, പക്ഷെ എന്തെങ്കിലും ഗൺസും ഉണ്ട്. ഓക്കെ, ഹേ ഈ കാർ, ഈ കാർ. ഹേ ഹേ മാൻ, എനിക്കൊരു സ്ഥലം വരെ പോകണമായിരുന്നു, പെട്ടെന്ന് ഇറങ്ങി മാറി. മാർ 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 മണ്ടൻ മണ്ടൻ മാർ. ഓക്കെ, സോ ഞാൻ അവനടുത്ത് മാറി. എനിക്ക് ഇപ്പം ഇവിടെ നേരെ പോകണം ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിങ്ങിലേക്ക്. ഇനി അവിടെ എക്സ്ട്രീം ഫൈറ്റാണ് നടക്കാൻ വന്നത്. എന്തെങ്കിലും ഗൺസ് ഒക്കെ സെറ്റാണ്, കാരണം എൻ്റെ ഈ ഡോൺ തന്ന ഗൺസും പിന്നെ പൈസ ഉണ്ട്. വേണമെങ്കിൽ ഗൺസൊക്കെ വാങ്ങാം, പക്ഷെ നമ്മുടെ ആവശ്യത്തിന് കണ്ണുണ്ട്. ഗ്രീൻ ഗാങ് അല്ലടാ, എത്ര വലിയ ഗാങ് ആണെങ്കിലും ഞാൻ അവിടെ തീർക്കും. സോ ഇതിപ്പോൾ നേരെ പോകുന്ന ഗ്രീൻ ഗാങ്ങിന്റെ ബിൽഡിങ്ങിലേക്ക്. ആൻഡ് ആ ബിൽഡിംഗ് അവിടെ ആയിരുന്നു. ഓക്കെ, ആ കാണുന്ന ബിൽഡിങ്ങിലാണ് എനിക്കിപ്പോ അറ്റാക്ക് ചെയ്യാൻ പോണ്ടേ. ആൻഡ് എനിക്കറിയില്ല, എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്, ചെറുതായിട്ട് പേടിയുണ്ട്. ഇത് ഈ ബിൽഡിങ്ങിലാണ് ഗ്രീൻ ഗാങ് ഉള്ളത്. സോ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇന്ന് ഇവന്മാരെ തീർക്കും. എടി ഇവരെ എന്റെ ട്രക്ക് എടുത്തോണ്ട് പോയത്, അതായത് എന്റെ ഫസ്റ്റത്തെ ഡേയില്. ഞാൻ എന്ത് കണ്ടാലും ഇവരെ തീർക്കും. ജസ്റ്റ് ഹെഡ്ഷോട്ട് അടിച്ച് തീർക്കും. ഓക്കെ, സോ ഇതിപ്പോ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറട്ടെ. എടി ഇവന്മാര് മേളിലാണ് സ്റ്റേ ചെയ്യുക, എനിക്കറിയാം. ഇവര് മേളിലാണ്ടാവും. സോ മേളിലോട്ട് കയറാം. വാട്ട്? എടി എടി ഇത് എന്താണിത്? ലോക്ക്ഡാ. വെയിറ്റ്, ഇത് ഇതെന്ത് ലോക്ക്ഡ്? ഗണ്ണു വെച്ച് കൂട്ടിക്കാൻ, ഡോർ ഗണ്ണു വെച്ച് കൂട്ടിക്കാൻ, വേറെ ഒന്നുമില്ല. ഗണ്ണു വെച്ച് ബോം ബോം, ഒരു ബുള്ളറ്റും കൂടി വെക്കാം. ഓക്കെ, പൊട്ടിക്കാണ്. വെയിറ്റ് വാത്ത്, എടി ഇത് അന്നിട്ടും പൊട്ടിയില്ല. എനിക്കിപ്പോ ഇതിന്റെ മേളിലോട്ടാണ് കയറേണ്ടത്. ഇവര് എടി ഇത് തുറക്കാൻ പറ്റുമോ? എടി ഇതും തുറക്കാൻ പറ്റുന്നില്ല. ഇവന്മാരെല്ലാം ലോക്ക് ഇട്ട് വെച്ചേക്കാം. സ്റ്റിക്കി ബോംബ് ട്രൈ ചെയ്യാം. ഈ സ്റ്റിക്കി ബോംബ് ഭയങ്കര പവർഫുള്ളാണ്, അതുകൊണ്ട് ഇത് വെച്ച് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എനിക്ക് എങ്ങനെയാലും ഇപ്പൊ മേളിൽ കയറിയാൽ മതി. എനിക്ക് മാത്രം ഉണ്ടോ? എനിക്ക് മേളിൽ കയറണം. എനിക്ക് എന്റെ ഫസ്റ്റത്തെ ഡേയുടെ ജോബാണ്. എന്റെ ട്രക്ക് തിരിച്ചു കിട്ടണം. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഓ പൊട്ടിയാ, എടുത്ത് പൊട്ടിയെന്ന് തോന്നുന്നു. പൊട്ടി വാരട, അന്നിട്ട് പൊട്ടിയില്ല. വെരി, ഇവരെന്തായാലും കയറാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമല്ലോ. ലൈക്ക് ആടാ, ഇവരെ ജെറ്റ് ഉപയോഗിച്ചാടാ കയറാറ്. എടി ഇവര് ജെറ്റ് എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടാവും, അത് എവിടെയാ നോക്കട്ടെ. ഇതാണ് ഇത് 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 ജെറ്റ്. എന്റെ മോൻ, എനിക്കറിയായിരുന്നു ഇവര് കയറാൻ എന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുന്ന. സോ ഈ ജെറ്റ് എടുത്തിട്ട് എനിക്ക് ഇപ്പം മേളിൽ കയറാൻ പറ്റും. എന്റെ ട്രക്ക് എടുക്കാൻ ഞാൻ വരുന്നുണ്ട്. ഇവരുടെ എനിക്കിത് പൊട്ടിച്ച് കളയണമെന്നുണ്ട്. ഇത് ഗ്രീൻ ഗാങ്ങിന്റെ ജെറ്റാണ്, എനിക്ക് പൊട്ടിച്ച് കളയണം തന്നെ ഉണ്ട്. പക്ഷെ എടുത്തോണ്ട് പോവാ, കാരണം എനിക്കിപ്പോ മേളിൽ കയറാതെ പോയുള്ളൂ. എന്റെ ട്രക്ക് എനിക്ക് തിരിച്ചെടുക്കണ്ട. സോ ഇതിപ്പോ ഇങ്ങനെ ഓടിക്കുക. എടുത്ത് മേളിലോട്ട് കയറുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ. എനിക്ക് പേടിയാവുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ടാവും അവിടെ. എടാ കുറെ ആൾക്കാരുടെ ഈ സീരാവും, പക്ഷെ എനിക്കറിയില്ല. എന്തായാലും ഫൈറ്റ് നമ്മൾ ചെയ്തിരിക്കും. ഒരു അടിപൊളി ഫൈറ്റ് ഇപ്പൊ ചെയ്യാൻ പോന്നെ. ഞാൻ കൺട്രോളേ ആവുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ഓടിച്ച് എന്റെ ഫയർ ട്രക്ക്, എന്റെ ഫയർ ട്രക്ക് ഇത് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു. എനിക്ക് എന്റെ ഫയർ ട്രക്ക് ആണ്. അടുത്ത് എന്റെ എത്ര ഇമ്പോർട്ടന്റ് ആ ഫയർ ട്രക്ക് അറിയോ? ഓക്കെ ഓക്കെ, എന്റെ ഫയർ ട്രക്ക് ചെയ്യപ്പെട്ടു. ഇത് ഗ്രീൻ ഗാങ്ങിന്റെ വണ്ടി. ബും, ഇവന്മാരെ തീർ. ബും, ചത്ത് ചത്ത്. അവന്മാരെ തീർന്നു. ഇനി ഉണ്ടാ എടാ, ഇനി ഉണ്ടാ രണ്ട് കാർ കൂടി. ബും, ആ ഒരു കാറും കൂടി പോയി. ഇപ്പുറത്തെ സൈഡിൽ അവര് ഇവര് ഇവര് ഇവരെന്താ ഇറങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ഈ സ്റ്റിക്കി ബോംബ് ഇട്ടിട്ട് ഞാൻ ഇവരെ കൊല്ലും. എനിക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഇവരെ കൊള്ളണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ടിവേറ്റ്.
പൊട്ട് ഓക്കെ ബും യാ പൊട്ടി. സോ എന്റെ ട്രക്ക് ഇവന്മാരെല്ലാരും ഞങ്ങൾ ഒന്ന് ഗ്രീൻ ഗാങ്ങിൽ നിന്ന് തീർത്തു. ഇവരുടെ മെയിൻ ടീം ഇവിടെ ഇറങ്ങും. അപ്പോ അതിനു മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണം. എന്റെ ഈ ഫാ ട്രക്ക് എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ഒരു തീ കെടുത്താ. ബിക്കോസ് ഇതെല്ലാം ആദ്യത്തെ ദിവസമാണ്, എനിക്ക് പെട്ടെന്ന് പോയിട്ട് തീ കെടുത്തണം. ഫസ്റ്റത്തെ ഇടയിൽ തന്നെ കളയാൻ പാടില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല, എനിക്ക് തീ കെടുത്താൻ പറ്റുമായിരിക്കും. ഞാൻ നേരെ ഈ ട്രക്ക് ഇവിടുന്ന് ഇറക്കട്ടെ. എടാ ട്രക്ക് പൊട്ടുപോലെ ഇവിടുന്ന് ഇറക്കിയ പൊട്ടല്ലേ 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 പൊട്ടല്ലേ. എടാ ട്രക്ക് ഡാമേജ് ആവല്ലേ. എടാ ഇവർ എന്തിനാണ് ഇത്ര ഹൈറ്റ് കയറ്റി വെച്ചിരിക്കുന്നത്? വീട് ഓ മാൻ, ട്രക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങി. ഓക്കെ ഓക്കെ, ടയർ മുട്ടി ടയർ മുട്ടി. ഓ റൊട്ടി വെട്ടി. യോ മാൻ, എടീ ട്രക്ക് സീൻഡോ താഴോട്ടൊന്നും പറ്റില്ല. ഞാൻ എന്തായാലും ഈ ട്രക്ക് എടുത്തോണ്ട് നേരെ തീ എടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. പോലീസ് സ്റ്റേഷൻ്റെ ഇവിടെ എത്തി. ഹേയ് മാൻ, കാർ എടുത്ത് മാറ്റുമോ? ഇയാളുടെ കാറിനെട്ട് അടിച്ചു. എടീ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. വെറ്റി ഉള്ളിൽ വല്ലായിരിക്കും തീ. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ, ഇതെന്താണ് ഇവിടെ ഇടിച്ചത്? വെറ്റി എനിക്ക് തീ എടുത്തണം. ഇവിടുന്ന് ഇടിച്ചു നിൽക്കാൻ സമയമില്ല. എടീ ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് എല്ലാവരും പോയി എന്നാ പറഞ്ഞേ. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ ഞാൻ അറിയാണ്ട് താഴ്ത്തോണ്. എന്തായാലും ഉള്ളിൽ കയറി ചോദിച്ചു നോക്കാം എന്ത് സംഭവം. ലൈക്ക് ഈ തീ എടുത്താലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ട്രക്ക് കൊണ്ട് നിന്നെ ആദ്യത്തെ ദിവസത്തെ ജോബാണ്. സോ എനിക്ക് ഐശ്വര്യമായിട്ട് ചെയ്യണം. ഹേ പോലീസ് ഓഫീസർ, നീ ഉള്ളിൽ കയറാണ്? എന്തിന്? ഓക്കെ ഉള്ളിൽ കയറാം. ഹേ ഇവിടെ തീ എത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തീ ഒന്നും കാണുന്നില്ല. വാട്ട്, എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതാ? എന്തിന്? ഇവിടെ തീ കെട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തീ വന്നിട്ട് വരുന്നേന്നാ. എടി ഇവിടുത്തെ തീയെല്ലാം കെടുത്തിന്ന് ആൻഡ് കാർ അടിച്ചു മാറ്റിയെന്ന് നീന്ന് ജയിലിലിടാൻ പോവാന്ന്. എടാ ഇവിടുന്ന് പോവാ, ഇവിടുന്ന് പോവാ. ഒന്നോ എടാ, എന്റെ ജോബിൽ നിന്ന് തന്നെ പുറത്താക്കി ആൻഡ് എന്നെ ഇവര് ജയിലിൽ പിടിച്ചിടാൻ പോയാൽ എന്റെ ഗ്രീൻ ഗാങ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പണി പാളിന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. ബിക്കോസ് ഇന്ന് എന്റെ ജോലി പോയി. ന്യൂ ജോബ് ഇൻ ഫയർ ട്രക്ക്. സോ ഇന്നത്തേക്ക് ബൈ.